ഗിരിപ്രഭാഷണത്തിന്റെ അവസാനം കർത്താവ് പറയുന്നത് രണ്ടു പേർ വീട് പണിയുന്നതിന്റെ കാര്യമാണ്. ഒരാൾ മണൽമേൽ പണിതു, മറ്റൊരാൾ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതു. ഈ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവന്റെ പണിയെക്കുറിച്ച് വിമർശനങ്ങൾ ഒത്തിരി ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം തൊട്ടടുത്തൊരാൾ വീട് വെച്ചു, ആ വീടിന് ഇപ്പൊ എന്നാ കുഴപ്പം? മഴയൊക്കെ ആയപ്പോഴത്തേക്കിനും ആ വീടിന്റെ പണി തീർന്നില്ലേ? അതൊക്കെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ആഴത്തിൽ കുഴിച്ച് പാറ കണ്ടെത്തി വീട് പണിയാൻ ഒരുത്തനെ ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ പുറമേ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് രാവിലെ നാം മനസ്സിലാക്കേണ്ട കാര്യം, അടിസ്ഥാനം എവിടെയാണോ അതാണ് നമ്മുടെ വിഷയമെന്ന് ഓർക്കണം. കേവലം ഉപരിവിപ്ലവകരമായ ആത്മീയ ജീവിതത്തിലൂടെ മുൻപോട്ട് യാത്ര ചെയ്യുന്നവർക്ക് പറയാൻ നൂറ് നാക്കുകൾ കാണും പല കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ അവരുടെ ഒന്നും ആത്മീയത നിലനിൽക്കുന്നതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ചെറിയ ഒരു പ്രതിസന്ധി വന്നാൽ, ചെറിയ ഒരു പ്രതികൂലം വന്നാൽ ഉടഞ്ഞു താഴെ വീഴുന്നതേ ഉള്ളൂ ഇതൊക്കെ. എന്നാൽ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ടവന്റെ ജീവിതം പുറമേ നോക്കുമ്പോൾ അത്ര പ്രശംസനീയമായിട്ടൊന്നും ആർക്കും തോന്നത്തില്ലെങ്കിലും ഏത് പ്രതിസന്ധിയിലും അവൻ നിലനിൽക്കും എന്നുള്ളതാണ് വാസ്തവം. കർത്താവ് തന്നെ പറയുന്നത് എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാനെന്ന്. അവരാണ് ഭാഗ്യവാന്മാർ. ആരാ? ഇടറിപ്പോകാത്തവർ. ആരാ ഇടറിപ്പോകാതെ നിൽക്കുന്നത്? ക്രിസ്തു എന്ന പാറമേൽ നിൽക്കുന്നവർ. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും തളർന്നു പോകാതെ, ഒറ്റപ്പെടലുകളിൽ തകർന്നു പോകാതെ എന്നും നിലനിൽക്കുന്ന ഒരു ആത്മീക ജീവിതം നയിക്കത്തക്ക നിലയിൽ കർത്താവെ നിന്നിൽ അടിസ്ഥാനമിട്ട് നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവസനിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസനത്തിൽ അടക്കി. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയില്ലിനി തളരുകയില്ല, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലേശു എല്ലാം വഹിച്ചത, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലേശു എല്ലാം വഹിച്ചത, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾ കേൾപ്പിച്ച സന്ദേശത്തിനായി സ്തോത്രം. കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ശാരീരിക മാനസിക വേദനകളിലായിരിക്കുന്നതായ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, അവരെല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹീതമായ തലത്തിൽ ദൈവം കരം പിടിച്ചോടുന്ന് ഉയർത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ.